ശ്രീകൃഷ്ണാർജുന സംവാദവും മഹാഭാരത അന്തർഗതവുമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗമാണ് നാം കണ്ടുവന്നിരുന്നത്. ആ സാഖ്യയോഗത്തിൽ അർജുനൻ്റെ ചിന്തയെ ആസ്പദമാക്കി മനസ്സിൻ്റെ ആവിഷ്കാരമാണ് എല്ലാം, അതിനുള്ളിലാണ് അവസ്ഥാന്തരപ്രാപ്തിയും ദേഹാന്തരപ്രാപ്തിയും വരെ എന്ന് കണ്ടു. അതെല്ലാം ജീവസൃഷ്ടിയുടെ വൈചിത്രവുമാണ്. പഞ്ചഭൂതങ്ങൾ രൂപാന്തരപ്പെട്ട് ബാഹ്യമായ വിഷയങ്ങളും ആന്തരികമായ വിഷയിയും വിഷയിയായ ജീവൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം പാരസ്പര്യം പുലർത്തി നിൽക്കുമ്പോൾ ചേതനൻ താൻ തന്നെ സൃഷ്ടിക്കുന്ന പ്രാതിഭാസിക പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് മോഹിക്കാതെ ജീവിക്കുക, അതിന് അറിവ് മാത്രമാണ് വഴി. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ, ഹേ അർജുന, ജീവസൃഷ്ടിയെ അതിക്രമിക്കാൻ കഴിയൂ. ജീവസൃഷ്ടിയുടെ വൈചിത്ര്യത്തെ അവസ്ഥാന്തരത്തിലും വ്യക്തിയുടെ ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര ഇതരങ്ങളായ വിഷയബന്ധങ്ങൾ, മനസ്സ് വിഷയലോകങ്ങളെ ആവിഷ്കരിക്കുന്നതും ത്യജിക്കുന്നതും, വൈഷയികമായ ലോകത്ത് കൂട്ടുകെട്ടുണ്ടാക്കുന്നതും എല്ലാം അറിവ് എന്ന ഒറ്റ തലത്തിൽ ദഹിച്ചു പോകുന്നതാണ് പണ്ഡിതൻ്റെ നില, ധീരൻ്റെ നില. ധീരൻ അതുകൊണ്ട് അവസ്ഥാന്തരത്തിലോ ദേഹാന്തരത്തിലോ മോഹിക്കില്ല. ജ്ഞാനനിലയിൽ നിന്ന് അല്പം പോലും ഭ്രമിക്കില്ല എന്ന സ്ഥാനം, എന്ന സാരം. അങ്ങനെയുള്ള ധീരനെ, ജ്ഞാനിയെ ജീവസൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽ നിന്ന് മോചനം നേടുന്നതായി ചൂണ്ടിക്കാണിച്ചിട്ട് വിഷയങ്ങളെന്ന പ്രപഞ്ചം, അത് സമഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ വ്യഷ്ടികൽപ്പനയുടേതായ ലോകം അറിവുകൊണ്ട് അതിക്രമിക്കാം. ജാഗ്രത്തിൻ്റെ വിശ്വൻ, സ്വപ്നത്തിലെ തൈജസൻ, സുഷുപ്തിയിലെ പ്രാജ്ഞൻ, ഈ തലങ്ങളിൽ വ്യഷ്ടിഗതമായ അറിവ് ജാഗ്രത്തിൽ വിശ്വനായും സ്വപ്നത്തിൽ തൈജസ്സനായും സുഷുപ്തിയിൽ പ്രാജ്ഞനായും അറിയപ്പെടുമ്പോൾ അതിൻ്റെ ലോകത്ത് ജാഗ്രത്തിലിരുന്നും സ്വപ്നത്തിലിരുന്നും ഭാവതലങ്ങൾ അന്തർലീനമാകുന്ന അഭാവമാകുന്ന സുഷുപ്തിയിലും അറിവ് മാത്രമാണ് അതിനെ ഉല്ലംഘിക്കാൻ വഴി. ചതുർത്ഥപാദമായ അറിവിലെത്തിയാൽ മോഹങ്ങളെല്ലാം അകന്ന് ജ്ഞാനിയായി നിർവികാരനായി നിർവൃത്തമാനസനായി അമനീകരിച്ച ബോധത്തോടുകൂടിയവനായി
നിർവാസനയും നിർവൃത്തിയും ഒക്കെയാകുന്ന ബോധതലങ്ങളിൽ വിരാജിക്കാം. ഇത് ജ്ഞാനത്തിൻ്റെ വഴി. അപ്പോഴും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ അറിവിലില്ലാതാകുന്നില്ലല്ലോ പ്രഭു എന്നൊരു ചോദ്യത്തിന് അർജുനൻ അവകാശമുണ്ട്. വെയിലും മഴയും ഈ അറിവ് നേടിയവനും ഈ അറിവില്ലാത്തവനും മുമ്പിലില്ലേ? അറിവിൻ്റെ ലോകങ്ങളെ വ്യഷ്ടിസത്തയിലും സമഷ്ടിസത്തയിലും വേർതിരിച്ച അപഗ്രഥിച്ചറിഞ്ഞനുഭവിക്കാൻ കഴിയാത്ത തലങ്ങളിൽ ഈ ചോദ്യം എല്ലാവൻ്റെയും ഉള്ളിൽ ശങ്കയായി പെരുകും. ഋതുക്കൾ മാറി മാറി വരുന്നു. വസന്ത ഋതുവും ഹേമന്ത ഋതുവും ശിശിരർത്തവും എല്ലാം ഉണ്ടാകുന്നു. ചൂടും തണുപ്പും അനുഭവവേദ്യമാകുന്നു. ജീവസൃഷ്ടിയെ നിരാകരിക്കുന്നതും മോഹത്തിൽ നിന്ന് മോചനമുണ്ടാകുന്നതുമായ ജ്ഞാനം കരഗതമായാൽ വെയിലില്ലാതാകുമോ? മഴയില്ലാതാകുമോ? ചൂടില്ലാതാകുമോ? തണുപ്പില്ലാതാകുമോ? സമഷ്ടിഗതങ്ങളായ പ്രാപഞ്ചികങ്ങളായ ഇവ ഉളവാക്കുന്ന സുഖദുഃഖങ്ങളില്ലേ? വൈയക്തിക തലങ്ങളിലെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും കാര്യം അങ്ങ് പറഞ്ഞത് മനസ്സിലായി. അതിനേക്കാൾ വിലക്ഷണമായ ഒന്നല്ലേ പ്രാപഞ്ചികങ്ങളായ സുഖഭോഗങ്ങളുടെ നില? അതികഠിനമായ തണുപ്പിൽ നിന്നും മോചനം നേടാൻ ജ്ഞാനിയും കമ്പിളി പുതയ്ക്കില്ലേ? ആഴിപൂട്ടി തീക്ക് ചുറ്റുമിരിക്കില്ലേ? ഹിമവൽ പാദങ്ങളിലൊക്കെ എത്തുമ്പോൾ തണുപ്പകറ്റാൻ തീക്കുണ്ടമുണ്ടാക്കി ചുറ്റുമിരിക്കുന്നവരെ അവിടെ തന്നെ പോയി ഭജിക്കുകയും പഠിക്കുകയും വസിക്കുകയും ചെയ്യണമെന്ന്, അതാണ് സാധനയെന്ന് ശഠിക്കുന്നവർ ഉഷ്ണകാലത്ത് കേരളത്തിൽ ഫാനിട്ട് കിടക്കുമ്പോൾ, എ സി ഉണ്ടാക്കുമ്പോൾ, മഞ്ഞുകാലത്ത് മുറ്റത്ത് തീ കത്തിച്ച് തീ കായുമ്പോൾ കേരളത്തിലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ മുറിക്കകം ചൂടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ സർവസംഘ പരിത്യാഗികളായി ഉത്തരകാശിയിലും ഗംഗോത്രിയിലും യമുനോത്രിയിലും പോയ മലയാളികളായ സാധകന്മാർ അവിടെയും എത്ര ബുദ്ധിമുട്ടിയാണ്, ക്ലേശിച്ചാണ് ആ തണുപ്പിൽ കഴിയാൻ ഇതെല്ലാം ചെയ്യുകയും രജോയിയും കമ്പിളിയുമെല്ലാം ശേഖരിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ
യുദ്ധക്കളത്തിൽ അർജുനന്റെ സംഗതമായൊരു ചോദ്യം. ഈ യുദ്ധം ക്രമാനുഗതമായി വളർന്നു വന്നതിൽ ജീവസൃഷ്ടി വൈചിത്രത്തോടൊപ്പം പ്രപഞ്ച വൈചിത്രവുമുണ്ട്. മനുഷ്യൻ പഞ്ചഭൂതാത്മകമായ അവന്റെ പ്രകൃതിയെയും പഞ്ചഭൂതാത്മകമായ വിഷയപ്രപഞ്ചത്തെയും ഒന്നായി കാണുവാൻ കഴിവില്ലാതെ വരുന്ന ദശാസന്ധിയിൽ, പാരസ്പര്യമകന്ന ദശാസന്ധിയിൽ ഇച്ഛാപൂർവം പ്രാപഞ്ചിക രഹസ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തണുപ്പ് കാലത്ത് തണുപ്പ് സുഖമല്ല. പ്രാപ്തമായ തണുപ്പിനെ കീഴ്പ്പെടുത്താൻ, ചൂടിനെ സൃഷ്ടിക്കാൻ അവന്റെ സംസ്കാരത്തിനിഷ്ടമുണ്ടാകുന്ന ഒരു പരീക്ഷണ വികാസമുണ്ട്. തണുപ്പ് കാലത്ത് ചൂട് എത്രയുണ്ടാക്കിയും ചൂടാകാൻ ശ്രമിക്കുന്നവൻ ഇഷ്ടപ്പെടുന്ന ചൂട് ചൂട് കാലത്ത് ഇഷ്ടമല്ല. അതിനെ തണുപ്പാക്കാനുള്ള മത്സരമുണ്ട്. സുലഭമായി തനിക്ക് ലഭിച്ച ആഹാരം വേണ്ട എന്ന് വെച്ച് ലഭ്യമല്ലാത്തതിനെ തേടിപ്പോകുവാൻ, അതിറക്കുമതി ചെയ്യുവാൻ, അത് പാകപ്പെടുത്തി കഴിക്കുവാൻ ശ്രമിക്കുന്നൊരു പരിഷ്കൃത മാനവ ചേതനയുണ്ട്. അവനവന്റെ ചുറ്റും കിട്ടുന്നത് തിന്നും, അവനവന്റെ സാഹചര്യത്തിൽ കിടന്നുറങ്ങിയും, അവനവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിലെ തണുപ്പും ചൂടും സഹിച്ചും ജീവിക്കുന്നതൊരു അപരിഷ്കൃതത്വമാണ്. പരിഷ്കാരമുള്ളവൻ അതിനോട് മല്ലിടും. ആ മല്ലിടലാണ് പുരോഗതി. ആ മല്ലിട്ട് വളർന്നാണ് എൻ്റെ പ്രകൃതിക്ക് നിരക്കാത്തവനെ ഒടുക്കാൻ രതിയായും അതിരഥിയായും അർദ്ധരഥിയായുമെല്ലാം ഈ കാണായ സൈന്യങ്ങൾ അണിനിരന്നിരിക്കുന്നത്. ചുറ്റുപാടുകളോട് മല്ലടിച്ചു വളർന്ന് പരിഷ്കൃതാശയനായിത്തീർന്ന ഞാൻ ഒടുവിലെൻ്റെ സമസൃഷ്ടങ്ങളായ മനുഷ്യരോട് തന്നെ മല്ലടിക്കുന്ന യുദ്ധത്തിലെത്തിയത് പരിഷ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പ്രചണ്ഡതയിൽ വച്ചാണ്. എൻ്റെ ജീവിതം അറിവിലെത്തി സമാധാനം നേടാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് എൻ്റെ ചുറ്റും ഉള്ള പ്രകൃതിയെ കീഴ്പ്പെടുത്തുവാനുള്ള ഉപകരണങ്ങളുടെ അന്വേഷണത്തിലും അവയുടെ താളാത്മകതയിലുള്ള വിശ്വാസത്തിലും അവയുപയോഗിച്ച് എനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കീഴടക്കിയും എനിക്കെതിരായി വരുന്നവയെ സംഹരിച്ചും എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ പേർത്തും പേർത്തും വികസിപ്പിച്ച് ഒരു ദിനത്തിൽ എല്ലാം ഒരു നിമിഷാർത്ഥം കൊണ്ടൊരു ബ്രഹ്മാസ്ത്രത്തിലോ ജൃംഭകാസ്ത്രത്തിലോ
ഒടുക്കി ഞാൻ മാത്രമാകുന്നൊരു പ്രകൃതത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ച ഏകതയിലേക്കാണ് ഈ പരിഷ്കാരമെല്ലാം എത്തിച്ചതെങ്കിൽ ചൂടും തണുപ്പുമൊന്നും സഹിക്കാനാവാത്ത ഞാൻ എൻ്റെ വാക്കുപോലെ വാക്കുതിർക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും വാക്കുകൾ സഹിക്കാനാവാത്ത ഞാൻ എൻ്റെ ആഹാരം പോലെ തന്നെ ആഹാരം കഴിക്കുന്നവൻ്റെ ആഹാരരീതി ഉൾക്കൊള്ളാനാവാത്ത ഞാൻ അതിനോടെല്ലാം ഞാൻ പുലർത്തിപ്പോന്ന അസഹിഷ്ണുതയുടെ വികാസവും പരിണാമവുമാണ് ഈ യുദ്ധക്കളം. ഇവിടെ കാണുന്ന ഓരോ ആയുധത്തിൻ്റെയും ചരിത്രം, ഇവിടെ രൂപാന്തരപ്പെട്ടു വളർന്നു വികസിച്ചു വന്ന വിദ്യയുടെ ചരിത്രം, ഇവിടെ അണനിരന്നിരിക്കുന്ന ഗുരുക്കന്മാരുടെ ചരിത്രം, ഇവിടെ നിൽക്കുന്ന യോദ്ധാക്കളുടെ ചരിത്രം, ആ പാരമ്പര്യങ്ങൾ അത്രയും അസഹിഷ്ണുതയുടെ പാരമ്പര്യമാണ്. അത് ജീവസൃഷ്ടിയുടെ വൈചിത്ര്യം മാത്രമല്ല ഭഗവൻ, അങ്ങ് പറഞ്ഞ അച്ഛൻ മകൻ അപ്പൂപ്പൻ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ ജീവസൃഷ്ടിയാണ്. അതിനെ ഉന്മൂലനം ചെയ്യുന്നത് അത്രയും ആന്തരികമായ ജ്ഞാനവുമാണ്. എനിക്ക് മനസ്സിലായി, പക്ഷേ ചൂടും തണുപ്പും പുറത്തുള്ള വിഷയങ്ങളിലെ സുഖവും ദുഃഖവും ജീവസൃഷ്ടിയാണെന്നങ്ങ് പറയുമോ? അത് പ്രപഞ്ച സൃഷ്ടിയല്ലേ? മണ്ണുരുട്ടി കുടമുണ്ടാക്കി ആ ജീവസൃഷ്ടിയിൽ ഭ്രമിച്ചെൻ്റെ എന്ന മമതയോടെ പോകുമ്പോൾ അത് പൊട്ടി മണ്ണാകുന്നത് ജീവസൃഷ്ടിയാണ്. സമ്മതിച്ചു. പ്രപഞ്ചത്തിൽ സൃഷ്ടമായിരിക്കുന്ന മണ്ണ് ചരളുള്ളതും ചരളില്ലാത്തതുമായിരിക്കുമ്പോൾ, ചരളുള്ള മണ്ണിൽ വളരുന്ന സസ്യവും ചരലില്ലാത്ത മണ്ണിൽ വളരുന്ന സസ്യവും രണ്ടു തരമായിരിക്കുമ്പോൾ, ആ മണ്ണിൻ്റെ പ്രകൃതം, പ്രപഞ്ചവിലാസമായ മണ്ണിൻ്റെ പ്രകൃതം സുഖദുഃഖത്തിന് കാരണമാകുന്നത് ജീവസൃഷ്ടി വൈചിത്ര്യം മാത്രമാണോ? അതിൽ ബാഹ്യമായ ഒരു നിലയും കൂടിയുണ്ടോ? ഉണ്ടെങ്കിൽ ബാഹ്യമായ നിലയെ ജ്ഞാനം കൊണ്ടെങ്ങനെ അതിജീവിക്കും? ഒരു ദിനം വെയിലിന് ചൂട് കുറഞ്ഞു കാണുന്നു, മറ്റൊരു ദിനം പ്രചണ്ഡതാപത്തിലേക്കുയർന്നു സൂര്യൻ ജ്വലിക്കുമ്പോൾ വേർത്തൊഴുകുന്നു. എന്താ ജ്ഞാനി വേർക്കില്ലെന്നുണ്ടോ? അതിനുള്ള സൂത്രവാക്യം എന്താണ് ഭഗവൻ? ഈശ്വര സൃഷ്ടിയുടെ വൈചിത്ര്യങ്ങളിൽ മാനവ ചേതന ദുഃഖിക്കുമ്പോൾ ജീവസൃഷ്ടിയുടെ വൈചിത്ര്യങ്ങളിലെ ദുഃഖം ശമിപ്പിക്കുവാനുള്ള ഐതിഹാസികമായ ജ്ഞാനം മതിയാകാതെ വരില്ലേ? ഇങ്ങനൊരു ചോദ്യത്തിന് സങ്കേതത്തിലിടമുണ്ട്.
ഭഗവത് പ്രദത്തമായ ഗീതാജ്ഞാനത്തിൻ്റെ ഇടനാഴികയിൽ വച്ച് അർജുന ഹൃദന്തം ഇമാതിരി ഒരു ചോദ്യം ചോദിക്കുന്നുവെന്ന് ശ്രീകൃഷ്ണചന്ദ്രൻ സങ്കൽപ്പിച്ചാൽ ജീവസൃഷ്ടിയെ അഴിച്ചും അപഗ്രഥിച്ചും മാനവ ചേതനയെ ജ്ഞാനത്തിലേക്ക് ഉയർത്തിയ ഗീതാ സരിത്ത് അല്പമെങ്കിലും അപൂർണതയെ ദർശിക്കാതിരിക്കില്ല. സമഗ്രവും സമീചീനവുമായ അറിവിൻ്റെ ലോകങ്ങളിലേക്ക് ഗീതാവാഹിനിയെ ഒഴുക്കിയെടുക്കണമെങ്കിൽ ജീവസൃഷ്ടിയുടെ അകപ്പൊരുളുകൾ തേടിയ ഭഗവാൻ ഈശ്വര സൃഷ്ടിയുടെ അന്തർഗതങ്ങളിൽ മാനവചേതന ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നിടത്ത് ഇതിഹാസദ്യോതകമായി ഉപാധി എന്തെന്ന് കാട്ടിത്തരേണ്ടതുണ്ട്. മാനവചേതനയെ സർവഥാ പിടിച്ചു കുലുക്കുന്ന സംവാദത്തിൻ്റെ സമ്യക്കായ ഗതി വ്യാസഹൃദന്തമുദാരമായി കൊരുത്തെടുക്കുന്നത് ഇവിടെയാണ്. എന്തും കേട്ടും പഠിച്ചും തൃപ്തനായി പോകുന്ന മാനവൻ പഠിച്ചു കഴിഞ്ഞ് അവനെ നേരിടുന്ന പ്രാപഞ്ചിക പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പ്രാപഞ്ചിക സങ്കൽപ്പനങ്ങൾക്ക് മുമ്പിൽ സമഷ്ടിഗത അനുഭവങ്ങൾക്ക് മുമ്പിൽ കിഞ്ചിജ്ഞനായ അവൻ്റെ ജൈവസൃഷ്ടമായ വൈഭവങ്ങൾ പരിഹാരമാകുമോ എന്ന് ആലോചിക്കുന്ന വ്യാസൻ്റെ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാൻ മാനവചേതനയെ കൂട്ടിക്കൊണ്ടുപോകുന്ന വ്യാസൻ്റെ അതുല്യപ്രഭാവപൂർവപൂർണമായ ജ്ഞാനത്തിനു മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ശ്രീകൃഷ്ണചന്ദ്രൻ്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് നമസ്കരിക്കാം.